ഹായ്, ഇന്ന് ഞാൻ കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാന്നാണ് കാണിക്കുന്നത്. അത് കുറെ പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്കും അതായിരിക്കും എളുപ്പം. പിന്നെ ജോലി ചെയ്യുന്നവർക്കും അവർക്കൊക്കെ സമയം ഉണ്ടാവില്ല അല്ലെ ചോറ് കലത്തിലൊക്കെ വെക്കാൻ. അപ്പോ എങ്ങനെ കുക്കറിൽ പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെക്കാന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അല്ലെ. അപ്പൊ കുക്കറിൽ അരി വേവിക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ച മട്ട അരിയാണ്. ഇതിപ്പോ ഞാൻ മട്ട അരി എങ്ങനെ വേവിക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഈ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോ കെറ്റിലില് വെള്ളം മുമ്പേ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 2 അരട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത അരിയിൽനിന്ന് ഒരു 2 അരട്ടി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോ ചൂടുവെള്ളം ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വേവാൻ വേണ്ടിട്ട്, കുറച്ചും കൂടെ നേരത്തെ വേവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഞാനിത് അടയ്ക്കാൻ പോവാണ്. ഇനി ഇതിന് വിസിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നമ്മൾ സിമ്മിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിലോ മീഡിയമിലോ ഇടാൻ പാടില്ല. സിമ്മിലിട്ട് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 4 വിസിലിന് ശേഷം അരി ഒരു 90% എങ്കിലും വെന്തിട്ടുണ്ടാവും. അതിനുശേഷം 4 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ലിഡ് തുറന്നു വെച്ചിട്ട് കുറച്ചു നേരം വേവിക്കാം. അപ്പൊ 4 വിസിൽ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ടോന്ന് നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്, കണ്ടോ, ഒരല്പം കൂടെ വേവാനുള്ളൂ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ലിഡ് തുറന്നു വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. ഇതിലിപ്പോ വെള്ളത്തിന്റെ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നന്നായിട്ട് ഒന്നും കൂടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നോക്കാം നമുക്ക്. വെന്തിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ മതി, നമുക്കിനി ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ തുറന്നു വെച്ച് തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സ് തിളപ്പിച്ചു. അപ്പൊ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാർക്കാം. ഇനി നമ്മൾ അരി വാർക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് താഴെ. പിന്നെ
ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചോറ് എടുക്കാം. ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ച ചോറാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ എക്സ്ട്രാ വെള്ളം ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള എന്താ പറയാ സ്റ്റാർച്ച് ഒക്കെ ഒന്നും കൂടെ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വാർക്കാം. അതിനായിട്ട് ആദ്യം ഇത് എടുത്ത് വെക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്കിത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പകുതി വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ഇതിലുള്ള വെള്ളം ഇനി ഒഴിച്ചു കളയാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ ചോറ് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കലത്തിൽ വറക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ സ്റ്റാർച്ച് കളയാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് വീണ്ടും വാർക്കാം. നീ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ പരത്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറെ പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു.